ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോണത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് വെറും ഒരൊറ്റ മാവ് കൊണ്ടാണ്. ഈ ആറൈറ്റം അടിവിടെ റെഡിയാക്കി എടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കടി അങ്ങനെ റെഡിയാക്കി എടുക്കണതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതേ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നേരിട്ടത് ഞാനിവിടെ 2 കപ്പ് അരിയും അതുപോലെ 1/4 കപ്പ് ഉഴുന്നും 1 ടേബിൾ സ്പൂണ് ഉലുവയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്ത് അരച്ചു വെച്ചതാണ് രാത്രി. അപ്പം ഞാനിതിവിടെ രാവിലെ ഉഴുന്നു പച്ചരിയും ഉലുവയും കൂടി വെള്ളം നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെച്ചിരുന്നു. ആ വെള്ളം കൂട്ടിയിട്ടാണ് ഞാനിവിടെ രാത്രി അരച്ചെടുത്തത്. 2 ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. അപ്പം ഞാനിത് ഈ മാവ് 4 പാത്രത്തിലാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ ഇഡ്ഡലിയും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് ആവുമ്പോൾ നമുക്ക് മാവ് കുറച്ചൊരു ടൈറ്റ് വേണം. അപ്പോൾ ഈ രൂപത്തിലാണ് അരച്ചെടുത്ത് വെക്കേണ്ടത്. നമുക്ക് സാധാ വെള്ളപ്പത്തിനും ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെക്കണ പോലെ തന്നെ മാവ് അരച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ദാ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാവ്ക്ക് ഞാൻ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് നന്നായി അരച്ചിടുക. അരച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ മിക്സ് ഈ മാവ്ക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീര് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ ഞാൻ നന്നായി അരഞ്ഞ കാരണം ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഇത് കാണുമ്പോൾ കളറില്ലെങ്കിലും ചുട്ട് കഴിയുമ്പോൾ നമ്മളാ ദോശക്ക് കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ പിന്നെ അടുത്ത മാവ്ക്ക് ഞാനിവിടെ ബീട്രൂട്ടാണ് അരച്ചെടുക്കുന്നത്. ബീട്രൂട്ടിൻ്റെ ഞാൻ ചണ്ടി ഒഴിവാക്കിയിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ടാണ് പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാവ് കുറച്ച് ടൈറ്റാണല്ലോ. അപ്പോൾ ഈ ലേശം വെള്ളം കൂടി ചേർക്കുമ്പോൾ മാവ് പാകമായി കിട്ടുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ കക്കേരിക്ക് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതവിടെ ബീട്രൂട്ടും കക്കേരിക്കും അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് അതുപോലെ കോഫി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടൈറ്റുള്ള മാവ് ഫസ്റ്റ് ഇത് ഇഡ്ഡലി ഉണ്ടാക്കിയിടുക. ഇഡ്ഡലി തട്ടിൽ വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ തട്ടുക്ക് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇതാ ഒഴിച്ചിടുക. വെള്ളം തിളക്കുന്ന ടൈമിലാണ് ഇതുപോലെ ഒഴിച്ചിടുകേണ്ടത്. അപ്പോഴാണ് നമുക്ക് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അത് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയാണ് ഇവിടെ. മാവോണ്ട് തന്നെ നമുക്ക് ഇനി വെള്ളദോശ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു കയ്യിൽ ഫോണ് പിടിക്കണ കാരണമാണ് ക്യാമറ ക്ലിയറായി പിടിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതാ ക്യാമറ ഒക്കെ ചെരിഞ്ഞു പോണത് അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാനിവിടെ അതാ ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ദോശയാണ്, നല്ല പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാരറ്റ് അരച്ചിട്ടുള്ള ദോശ റെഡിയാക്കിയെടുക്കുക. ക്യാരറ്റ് അല്ല, ക്യാരറ്റ് അല്ല, കക്കേരിക്കയാണ്. കക്കേരിക്ക അരച്ചിട്ടുള്ള ദോശ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ കക്കേരിക്ക അരക്കുമ്പോൾ അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. അതിൻ്റെ തൊലിയൊന്നും കളയരുത്, നല്ലതാണ്. അപ്പോൾ പച്ച കളറുണ്ടാവും ചെയ്യും, നല്ലതാണേനും. അപ്പോൾ കുറച്ച് കരും പച്ച കളറ് പോലത്തെ ഉള്ള ക്യാരറ്റാണ് കക്കേരിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ദാ ബീട്രൂട്ടിൻ്റെ ദോശയാണ് പിന്നെ തയ്യാറാക്കുന്നത്. പാനിൽ നമുക്ക് എണ്ണൊന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പാനൊന്ന് വിട്ട് കിട്ടും. അപ്പോൾ അതാ ദോശക്ക് ഞാനിതാ അവിടെ ഒരു കയ്യിലൊഴിച്ചതിന് ശേഷം ഇതുപോലെ ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ചിറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വിട്ട് വേവിച്ചെടുക്കുക. മൂടിയിട്ട് കൂടുതൽ നേരം ഒന്നുകൊണ്ടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തുറന്നെടുക്കുക. സാധാ ദോശയൊക്കെ ചുട്ടെടുക്കണ പോലെ തന്നെ അല്ലേതും അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കൂടുതൽ ടൈമായിട്ട് കാണിക്കണമൊന്നുമില്ല, നമുക്ക് വീഡിയോ ഒക്കെ ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഞാനിവിടെ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്.
എല്ലാതുപോലെ ചെയ്യാം. കരിഞ്ഞു പോവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് നമുക്ക് ഒരു ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി പാനിലൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കണ്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് അരച്ചിട്ട് ചേർത്തപ്പോൾ അതിൻ്റെ വെള്ളം കൂടി ചേർന്നപ്പോൾ മാവ് കുറച്ചൊന്ന് ലൂസായി പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ടൈറ്റിലാണ് മാവ് വേണ്ടത്. അപ്പോൾ ഇതാ ആ ദോശയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ക്യാരറ്റിൻ്റെ ദോശയാണ് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ എല്ലാതും നമുക്ക് ഈ പാനിൽ തന്നെ ചുട്ടെടുക്കുക. അതുപോലെ തന്നെ വീണ്ടും ചെയ്തെടുക്കുക. നമുക്കിത് കത്തിക്കുമ്പോൾ കൂടുതലായിട്ട് അതിക്ക് തീ വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. നമുക്ക് ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം പാനിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കളർ മാറി കിട്ടും, അപ്പോഴാണ് നല്ലത്. പിന്നെ നമുക്ക് ഇനിയത് ഞാനിവിടെ കോഫി ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വെള്ളമാവുള്ളിലേക്ക് ഞാൻ കുറച്ച് കോഫി പൊടി ഇട്ട് കലക്കിയെടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എടുത്ത് കഴിക്കാൻ. കോഫീൻ്റെ ഒക്കെ ചോയ വന്നിട്ടുള്ള ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ. അപ്പോൾ അതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള അഞ്ചാറ് ഐറ്റം കടി ഞാനിവിടെ ഒരൊറ്റ മാവ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ എന്താ ഭംഗിയെന്നറിയോ, നല്ല സോഫ്റ്റാണേനും കഴിക്കാനും നല്ല രുചിയാണ്. എല്ലാം കൂടി ഇങ്ങനെ വെച്ചാൽ ഏത് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും നല്ല ഇഷ്ടമാവും. ഞാനിത് ഈ കൂടെ ചട്ടിനിയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മീൻ മുളക് ഇട്ടത് വേണമെങ്കിൽ അതെടുക്കാം, വേണമെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ എല്ലാതും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.